Praise the Lord. Praise the Lord. Praise the Lord. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ആരാധനയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ബിനു പാസ്റ്റർ ഞങ്ങളെ ഒരുമിച്ച് ജനറൽ അസംബ്ലിയിൽ ആയിരിക്കാൻ കഴിഞ്ഞു. ചില സമയങ്ങൾ വളരെ സന്തോഷകരമായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് വീണ്ടും ഇവിടെ വെച്ച് ഒന്നിച്ചായിരിക്കാൻ കഴിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജെയിംസ് കുട്ടി പറഞ്ഞതുപോലെ നമ്മുടെ ബിജു ഞങ്ങളെ എൻ്റെ വിശ്വാസികളാണ്. ഒരുമിച്ച് ആയിരിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ 1988 ഈ ചർച്ചിൽ 3 മാസക്കാലം ഈ ചർച്ചിൻ്റെ ചാർജ് വഹിച്ചിട്ടുണ്ട്. എന്നെ ട്യൂ ആൻഡ് ഫ്രോ നൽകി ഈ ചർച്ച് ക്ഷണിച്ച് അന്ന് എം എ ബേബി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനാണ് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അന്ന് 3 മാസം പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് ഒരു വിഷൻ ഇല്ലാതിഞ്ഞുകൊണ്ട് ഞാനങ്ങ് മടങ്ങിപ്പോയി. അന്ന് 14 പേരിവിടെ സ്നാനപ്പെട്ടു. ആ സ്നാനപ്പെട്ടവരിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ അറിവിൽ ജോണിക്കുട്ടി ഇന്ന് വന്നിട്ടില്ലെന്ന് തോന്നും. ജോണിക്കുട്ടി ട്രിവാൻഡ്രത്തുള്ള, പിന്നെ മറ്റാരും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അന്ന് അഭിഷിക്തരായിത്തീർന്ന പലരും ഇന്ന് കർത്താവിൻ്റെ വേലയിലാണ്. നമ്മുടെ അന്നത്തെ എ ജി ചർച്ചിൻ്റെ പാസ്റ്റർ വിജയൻ അന്ന് ഇതുപോലെ അവിടെ വന്നിരുന്ന് അഭിഷേകം പ്രാപിച്ചതാണ്. അതുപോലെ ന്യൂ ഇന്ത്യ ചർച്ചിൻ്റെ പാസ്റ്റർ റെജി അന്ന് അഭിഷേകം പ്രാപിച്ചതാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോയ വിരിയം പാസ്റ്റർ അന്ന് അഭിഷേകം പ്രാപിച്ചതാണ്. മറ്റ് ഇതര സഭകളിലുമൊക്കെ ധാരാളം പേർ സ്നാനം ഏൽക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു ചെറിയ ഒരു റിവൈവൽ ആ കാലഘട്ടത്തിൽ ഈ ദോഹയിൽ നടക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. 5 വർഷം മുമ്പ് ഓടി ഒന്ന് വന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി 1 മണിക്കാണ് ഞാൻ ഭൂട്ടാനിൽ നിന്ന് കടന്നു വരുവാൻ ഇടയായി. ഇന്നലെ രാവിലെ എൻ്റെ ഒരു സിസ്റ്റർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ ഫ്യൂണറൽ സർവീസിന് അല്പം സംബന്ധിച്ച ശേഷം ഇങ്ങോട്ട് പോരുവാൻ ഇടയായിത്തീർന്നു. എല്ലാ സമയങ്ങളിലും ഇങ്ങനെ ശുശ്രൂഷയും ഒക്കെ ആയിരുന്നുകൊണ്ട് അല്പം ക്ലേശമുണ്ടെങ്കിലും വചനത്തിങ്കൽ നിൽക്കുമ്പോൾ ഒരു ക്ലേശവുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വായിച്ച ഭാഗം നമുക്കറിയാം. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഓർപ്പിക്കാം. ഞാൻ പിണ്ണക്കരി ആയിരുന്നപ്പോൾ 65 അടി താഴ്ചയുള്ള കനാലിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഞാനും എൻ്റെ വൈഫും ഇളയ മകനും മൂത്ത മകനും ഒരുമിച്ച് അതിൽ വീണു. ഇളയ മകനും വൈഫും പകുതിക്ക് ചെന്നപ്പോൾ തെറിച്ച് കമ്മ്യൂണിസ്റ്റ് കാർഡിൻ്റെ ഇടയിൽ പോയി. ഞാനും മൂത്ത മകനും അടിയിൽ ചെന്നു. മൂത്ത മകൻ്റെ ഇവിടെ ഇങ്ങനെ 13 സ്റ്റിച്ചസുള്ള വലിയ വൂണ്ടുണ്ടായി. എൻ്റെ ഇവിടം ഒടിഞ്ഞു പോയി, ജോ ഒടിഞ്ഞ് താഴെ പോയി. ഈ ചെവി അല്പമില്ലല്ലേ, കനാലിൽ കിടപ്പുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ താഴ്ച മാറ്റുന്നൊരു ദിവസം വരാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണും. നാം അവനെ തനിയിരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യരാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ആ 28 ദിവസം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നു. അത് 14 വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. 14 വാർഡ് അത് മരണ വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു എൻ്റെ തല വളർന്ന് വലുതായി, അവിടെ ഇങ്ങനെ പല്ല് വയറിങ് ചെയ്തു, ഒടിഞ്ഞ പല്ലിൻ്റെ ദ്വാരത്തിൽ കൂടി സ്ട്രോയിൽ ഭക്ഷണം ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ കഴിക്കുവാനിടയായി. ഇല്ലായിരുന്നു ഇവിടെ കഴിച്ചേന് കൃപ. അങ്ങനെ ഒരാഴ്ച മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഒരാഴ്ച ജീവനോടെ ഇരുന്നപ്പോൾ പറഞ്ഞു, അതെ ജീവനോടിരുന്നാലും സംസാരശേഷി ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, മെഡിക്കൽ സയൻസ് തോറ്റാലും ദൈവശാസ്ത്രം ദൈവശക്തി നോക്കിയില്ല. ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞ്, ഇന്ന് രാത്രിയിൽ മാനുഷികമായ ചില ശക്തികൾക്ക് കഴിയാത്തവയെ കഴിവുള്ളതാക്കി തീർക്കുന്ന സ്വർഗീയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മടുവിലുണ്ട്. അതെ, 28 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു മടങ്ങി പെണ്ണിക്കര വരാനിടയായി തീർന്നു. ഒരു അസ്ലീപ്പിൽ 3-ാമത്തെ ദിവസം ഞാനൊരു ദർശനം കണ്ടു. ആ ദർശനം ഇങ്ങനെയാണ്, ഈ കനാലിൻ്റെ അടിത്തറ ഇരുട്ടിൻ്റെ ശക്തി ഇങ്ങനെ കറങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇനിയും പെണ്ണിക്കര എന്നല്ല, ലോകത്തൊരിടത്ത് നിന്റെ നാവിന് ഞാൻ എടുപ്പിക്കുകയില്ല. എനിക്കറിയാം പിശാചിൻ എന്നോട് വലിയ വൈരാഗ്യമാണ്, എന്നാൽ യേശു എൻ്റെ കൂടെയുണ്ട്. അതെ, ആ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മീതെ ഒരു കരം ഉയർന്നിട്ടുണ്ട്. ആ കരത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനിടയാണ്. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. നിന്നെ പിശാചിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം പിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ വലങ്കരം ഇന്ന് രാത്രിയിലും ആ വലങ്കരത്തിൻ്റെ ശക്തിയേറിയ സ്വാധീനത നമ്മുടെ മധ്യേ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ റിമനഹതുറഗദ, ദൈവത്തിന് സ്തോത്രം. ആ കരം കണ്ടപ്പോൾ ആത്മാവിൽ നിറഞ്ഞു, ഇന്നും അതേ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാണാൻ വന്നവർ പോലും ബോധം കെട്ട് വീണുവെങ്കിലും ഇന്ന് വരെയും ബോധക്കേടും വന്നില്ല, സ്തോത്രം. ആദ്യം ഞാൻ മടങ്ങി വന്ന് എൻ്റെ സംസാരിക്കരുതെന്നാണ് ഓർഡർ ഡോക്ടർമാരുടെ. അപ്പോൾ ഒരല്പ സംസാരിക്കുവാൻ അവിടുത്തെ സെക്രട്ടറിയൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു. ആ സംസാരിക്കുന്ന സംസാരം അന്ന് എനിക്ക് പകരമായി ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ ചിലർ അറിയുമായിരിക്കും, പാസ്റ്റർ വി സി ടി നിത്യയിൽ വിശ്രമിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഏറ്റു പറഞ്ഞു. എൻ്റെ ആദ്യത്തെ പ്രസംഗം ചെറിയ പറഞ്ഞത് യാക്കോവിൻ്റെ വല്ലഭൻ്റെ ഭുജത്താൽ വിടുതലുണ്ട്. ആ അന്നേരം അവിടെ ഇരുന്ന് വിൽസൺ ചേന്നനാട്ടിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ ആ സഭയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതി ട്യൂൺ ചെയ്തതാണ് നമ്മൾ പലപ്പോഴും പാടുന്നത്, യാക്കോബിൻ വല്ലഭൻ്റെ പൂജ ബലത്താൽ വിടുതലുണ്ട്. പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വിടുവിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. ഉടാറ വലഭസന്ത വായിച്ച ഭാഗം നമുക്ക് നന്നായിട്ടറിയാം, പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? മറുപടി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരാജയം മാറ്റി ജയം കൽപ്പിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിപ്പാൻ കഴിയുന്ന ദൈവമക്കളെ വാ തുറന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. കൂടാരബാലഭാസാന്ത കഴിനാളുകളിൽ പരാജയങ്ങളുടെ പട്ടികയിൽ തള്ളിക്കളയുവാൻ ശ്രമിച്ച ഇടങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നടത്തുവാൻ കഴിഞ്ഞ ദൈവത്തിൻ്റെ വലങ്കരത്തിൻ്റെ ശക്തി
ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ നടുവിലുണ്ട്, പ്രവർത്തനാ ശക്തിയായി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഡെലിവർ ത്രൂ ക്രൈസ്റ്റ് ജീസസ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. എന്നെ ജയിപ്പിച്ച ദൈവത്തിന്, എന്നെ വിടുവിച്ച ദൈവത്തിന്, എന്റെ അതേ ഹല്ലേലൂയ ഭവനത്തെ വിടുവിച്ച ദൈവത്തിന്, കൊറോണയിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവത്തിന് ഞാൻ മഹത്വം കരേറ്റുന്നു പറയാൻ കഴിയുന്നവരെല്ലാവരും വലങ്കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവിടെ മൂന്ന് നിലയിലുള്ള നിലവിളിയെ വ്യാഖ്യാനിക്കുവാൻ കഴിയും. ഒന്ന്, അരിഷ്ടന്റെ നിലവിളി. രണ്ട്, ലോകത്തിൻ്റെ നിലവിളി. മറുപടി ലഭിക്കുവാൻ കഴിയാത്ത ലോകത്തിൻ്റെ നിലവിളി ആർന്നമേ വിടുവിക്കും. മൂന്നാമത്, ഒരടിമയുടെ നിലവിളി. പ്രൈസ് ദ ലോർഡ്. ഈ മൂന്ന് നിലയിലുള്ളവരെയും വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അവനെ രുചിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ ഇവിടെ നടക്കാൻ പോകുകയാണ്. ചില ബന്ധനങ്ങൾ അഴിയുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എടുക്കുന്നത് അരിഷ്ടന്റെ നിലവിളി എന്നുള്ള വിഷയമാണ്. സ്തോത്രം. ഞാൻ എടുക്കാൻ പോകുന്ന അരിഷ്ടന്റെ നിലവിളി, അത് ലോകത്തിൻ്റെ നിലവിളി, മറ്റൊന്ന് അടിമയുടെ നിലവിളി. അടിമയുടെ നിലവിളി എന്ന വിഷയമാണ്. സ്തോത്രം. പുരാതന കാലത്ത് പലസ്തീൻ നാടുകളിൽ അടിമത്ത വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരടിമ വിടുവിക്കപ്പെടണമെങ്കിൽ ഒരു മൈതാനത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്ത്, ആളുകൾ കൂടുന്ന സ്ഥലത്തെ ചന്തയിൽ ഈ അടിമയെ ഒരു മരിച്ച ശരീരവുമായി ബന്ധിച്ചിട്ട് കൊണ്ട് നിർത്തും. ആ അടിമ അവിടെ കിടന്ന് നിലവിളിക്കും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഈ നിലവിളി കേട്ട് പലരും കടന്നു പോകുമെങ്കിലും അത് ഈ നിലവിളി കമ്പാഷൻ തോന്നിയ ധനികനായ ഒരു മനുഷ്യൻ ആ ചന്തയിലേക്ക് ഇറങ്ങി വരും. അദ്ദേഹത്തെ, ആ നിലവിളിക്കുന്ന വ്യക്തിയെ ആ മരണപ്പെട്ട ശരീരത്തിൽ നിന്നും വേർതിരിച്ച് ആ ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. റിസലോട് ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ആ വേർതിരിച്ച് ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ പറയും, നീ ഫ്രീ ആയിരിക്കുന്നു, പൊക്കോളാൻ പറയും. റിസലോട് അതിനെ മൂന്ന് ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, അഗോഷോ, ചന്തയിലായിരിക്കുന്ന അവസ്ഥ. എക്സഗോഷോ എന്ന് പറഞ്ഞാൽ ചന്തയുടെ പുറത്ത് കൊണ്ടുവരിക. ലൂട്രോ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വിടുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ. നാം ഈ ചന്തയുടെ അകത്ത്, അടിമത്തെ ചന്തയുടെ അകത്ത് ബന്ധിക്കപ്പെട്ടവരായി, മരണത്തിനധീനമായ ശരീരത്തോട് കൂടിയവരായി കിടന്ന എൻ്റെയും നിന്റെയും നിലവിളി കേട്ട് ആമേ വിടുവിക്കുന്നവനായി ഇറങ്ങി വന്ന യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് വിടുതൽ അനുഭവിച്ച ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവ് ഇതാണ് ചെയ്തത്. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2:6 വായിക്കുമ്പോൾ, വായിച്ചാട്ടെ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:6
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? അടുത്തത്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ഒരു സ്വർഗം. ദൈവം അവനെ ഏറ്റവും ഉയർത്തി, പിന്നെ സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്ത് കർത്താവ് എന്ത് ചെയ്തു? ദൈവരൂപത്തെ അതിന്റെ മേളിലുണ്ട്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നല്ലേ. സ്തോത്രം. അതിന്റെ മുകളത്തെ നമ്മൾ അഞ്ചാം വാക്യം ഒന്ന് വെച്ച്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അവൻ കസേര വിട്ടിറങ്ങിയെന്ന്. ഇന്ന് കസേരകളി നടക്കുമ്പോൾ കസേര വിട്ടിറങ്ങിയവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇറങ്ങിയത് എന്തിനു വേണ്ടി? എന്നെയും നിന്നെയും വിടുവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതെ, ആ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്തിനു വേണ്ടി? എന്നെയും നിന്നെയും ഈ അടിമത്ത ചങ്ങലിൽ നിന്ന് മോചിപ്പിക്കാൻ. നമ്മുടെ ഹല്ലേലൂയ, ഈ മരണത്തിനധീരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? മറുപടി പറയത്തക്ക വണ്ണം അനുഭവസ്ഥരായ ദൈവമക്കളായി തീർന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും അതേ ജയിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന യുവക്കൾ അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സൂചിച്ച് ആരാധിക്കാം. അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന യുവക്കൾ ആത്മാവിൽ നിറഞ്ഞാരാധിക്കണം. യേശുവിന്റെ രക്തത്താൽ ജയം, ഓ പരാജയം മാറ്റി വിജയം കൽപ്പിക്കുന്ന, ആമേൻ, നിരാശ മാറ്റി ജയം കൽപ്പിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. രക്തത്താൽ ജയം. ഉടാരമരവൗടിരിമനത. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രണ്ട് കൊരിന്തർ 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നല്ലോ. സമ്പന്നനായ കർത്താവ് ദരിദ്രനായി തീർന്നു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും സമ്പന്നരാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഈ മായാ ചന്തയിൽ കിടന്ന് എന്നെയും നിങ്ങളെയും അതേ വിടുവിച്ചെടുത്ത് സമ്പന്നതയുടെ ഉയർച്ചയിലേക്ക് നടത്തുവാൻ
ഇറങ്ങി വന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുള്ളത്. ആ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. ഓ ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടിയാക്കി തീർത്ത ദൈവകൃപ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കൃപ ഇവിടെ വ്യാപരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുവാൻ അല്പസമയം ദൈവമക്കൾ ദൈവത്തെ നമുക്ക് ആരാധിക്കണം. ഉടാറബലബ സന്ദറബലബ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം 53 അതെ യെശയ്യ 53:4 വായിച്ചു. അതിനു വേണ്ടി എന്ത് ചെയ്തു? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോക്കണേ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് വഹിക്കുകയല്ലേ? ഇന്ന് വഹിപ്പാൻ തക്കണം അവൻ ശക്തനല്ലേ? അവൻ്റെ കരം കുറുതായിട്ടുണ്ടോ? കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുണ്ടോ? പ്രവർത്തിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ കൈ കുറുതായിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് രാത്രി ചെറിയ വിടുതലുകൾ ഇവിടെ നടക്കുമെന്ന് ആത്മാവിൽ കണ്ട് വിശ്വാസത്തിൽ കണ്ട് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അടുത്ത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും പറയട്ടെ, അവന്റെ അടിപ്പിണരുകളാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ എന്റെ ഭവനത്തിലുള്ളവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവവരത്തിന് മാറ്റമില്ല. ആമേൻ. നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് മാറ്റം, ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എബ്രായലേ 2:14 ഇങ്ങനെ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അവൻ വിടുവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ താനും ജഡരക്തങ്ങളോട് കൂടിയവനായി. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ചന്തയിലേക്ക് ധനികൻ ഇറങ്ങി വന്ന് മോചനദ്രവ്യം കൊടുത്ത് അവനെ പുറത്തു കൊണ്ടുവന്ന് ഫ്രീ ആക്കും പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ലോകമാകുന്ന ചന്തയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതേ സ്തോത്രം. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില അടിമത്ത ചങ്ങലകൾ പൊട്ടിമാറുവാൻ ഓ റിമനഹത്തുറ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചോടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില അമേശ് ദുഷ്ടന്റെ ചില അടിമത്ത ചങ്ങലകൾ ഇന്ന് രാത്രിയിലും പൊട്ടിമാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. ഇന്ന് രാത്രി ചില ഭയത്തിൻ്റെ അടിമത്ത ചങ്ങലകൾ പൊട്ടുവാൻ പോകുകയാണ്. ചില രോഗത്തിൻ്റെ അടിമത്ത ചങ്ങലകൾ പൊട്ടുവാൻ പോകുകയാണ്.
പോവുകയാണ്, പിശാചിന്റെ ചില അടിമത്ത ചങ്ങലകൾ പൊട്ടുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഈ മക്കൾ ദൈവത്തെ ആരാധിപ്പാരേൽപ്പിക്കട്ടെ. പിശാച് ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അടിയും. യേശുവിന്റെ നാമത്തിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ ഫ്രീസ് ചെയ്തിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുമെന്ന് വിശ്വസിക്കുന്ന ഈ മക്കൾ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, നിന്റെ ബിസിനസ്സിനെതിരെ, ജോലിക്കെതിരെ ആമേ പിശാച് ബന്ധിച്ചിരിക്കുന്ന, ഫ്രീസാക്കി വച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹത്ത യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ആ ഹീറ്റ് കൊണ്ട് ആമേ സ്നോ ഉരുകും പോലെ അത് ഫ്രീസ് മാറും. ദൈവത്താൽ വിടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിപ്പാൻ ഏൽപ്പിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ചില ബന്ധനങ്ങൾ അടിയട്ടെ, ചില രോഗക്കെട്ടുകൾ അഴിയട്ടെ, ചില ഭയങ്ങൾ വിട്ടുപോകട്ടെ, ചില ഭാരങ്ങൾ വിട്ടുപോകട്ടെ. ഓ മനുഷ്യനെ കൊണ്ട് അഴിക്കുവാൻ കഴിയാത്ത ആമേ ഡോക്ടർമാരെ കൊണ്ട് അഴിക്കുവാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്ന യുവക്കൾ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. ഉറാലവ സന്ദര റബാര ഉടിരിപര ഓ രക്തം 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 ഉടാരപര ഉടിരിപര ബൗദൽ. ഓ ഭയത്തിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ, രോഗശക്തികൾ വിട്ടുപോകട്ടെ, ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അടിയട്ടെ, ഫ്രീസാക്കി വച്ചിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ, പ്രവർത്തിച്ചിട്ട് മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ഓ രക്തം 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 തലമുറയെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ അടിയട്ടെ, അവരുടെ ഭാവിയെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ അടിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അടിമത്തെ ചങ്ങല യേശു കാൽവറിയിൽ മാറ്റിക്കളഞ്ഞു. നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസിലേഖനൻ രണ്ടാം അധ്യായത്തിന്റെ 14 വാക്യം വായിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു. പ്രതികൂലത്തിന്റെ കയ്യെഴുത്ത് അവൻ മായിച്ചു, ക്രൂശിൽ തറച്ചു. പ്രതികൂലത്തിന്റെ കയ്യെഴുത്ത് ആരാ മായിച്ചത്? യേശു മായിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു, നിനക്കെതിരെ പ്രതികൂലത്തിൻ്റെ കയ്യെഴുത്തുണ്ട്, അതിന് യേശു മായിച്ചു. ഇന്ന് രാത്രി മായിക്കും, അങ്ങനെയുള്ളത് മായിക്കുമെന്നും എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഏത് പ്രതികൂലത്തിൻ്റെ കയ്യെഴുത്തിനെയും ആമി ഇല്ലാതാക്കുവാൻ കഴിയും, അതിനെ നിർജീവമാക്കുവാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ. അത് വിശ്വസിക്കുന്ന ഈ മക്കൾ ആ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം, വാ തുറന്ന് ദൈവത്തെ ആരാധിക്കണം യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ. ഉറാലബ സന്ദര ഹല്ലേലൂയാ. ഇന്ന് രാത്രിയിൽ പ്രതികൂലത്തിന്റെ കയ്യെഴുത്തുകൾ, ദുഷ്ടന്റെ കയ്യെഴുത്തുകൾ ആമേ, ദുഷ്ടന്റെ ആശകൾ കാറ്റത്ത് അലഞ്ഞുലഞ്ഞു പോകുന്ന ചിലന്തി വലയ്ക്ക് സമാനമായി അതിനെ ഉലച്ചു കളയുവാൻ, ഇല്ലായ്മയാക്കുവാൻ പ്രതികൂലത്തിന്റെ കയ്യെഴുത്തുകളെ മായിക്കുന്ന കർത്താവ്. രാജാവ് എന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരെ എന്തു ചെയ്യണം? സിംഹങ്ങളുടെ കൂട്ടിലിടണം. രേഖ എഴുതി രാജാവ് മുദ്ര ചെയ്തു അല്ലേ? പക്ഷേ പ്രതികൂലത്തിൻ്റെ കയ്യെഴുത്തിനെ സ്വർഗം വായിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയ ഇഷ്ടമാണ് രാജാവ് വന്ന് ചോദിക്കുന്നു, അതേ ദാനിയേലിനോട് ചോദിക്കുന്ന ചോദ്യം, നീ ഇടപെടാതെ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? ഗ്ലോറി ഗ്ലോറി. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുന്നുണ്ട്, നീ ഇടപെടാതെ സേവിക്കുന്ന ദൈവത്തിന് ആമേ നിന്നെ വിടുവിപ്പാൻ അവന് പ്രാർത്ഥനമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു.
ഉറാലക സന്ദര അരമന ഹടക ജുരുവൽക്കരാരമരം പകയ്ക്കുന്നവർ കണ്ടില്ലെത്തിക്കത്തക്കവണ്ണം നന്മയുടെ അടയാളം ഇടുവാൻ ഈ ദൈവം വിശ്വസ്തൻ. നിനക്കെതിരെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഓർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദാനിയൽ എന്നാ പറഞ്ഞത്? പ്രീശലോട് രാജാവേ നീ ദീർഘായുസോടെ ഇരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് നീ ദീർഘായുസോടെ ഇരിക്കട്ടെ. എനിക്ക് എൻ്റെ ആയുസിനെ കുറിച്ച് എനിക്കൊരു പ്രശ്നവുമല്ല, നീ പോക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ, ഞാൻ സുഖമായിട്ട് ഉറങ്ങി, സിംഹത്തിൻ്റെ പുറത്ത് കിടന്നുറങ്ങി. പ്രൈസ് ദ ലോർഡ്. കാരണം കൈയെഴുത്തുകളെ മായ്ക്കുന്ന ഒരുവൻ, കൈയെഴുത്തുകളെ മായ്ക്കുന്ന ഒരുവൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം. ചില സംഭവങ്ങൾ ഉടമ ഹത്തുറി ഖജന സബല അർദ്ധരേ രികതേ രമനാധികരാ ദമന അർദ്ധരേ രിക സമാനാധികത. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിപ്പാൻ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. നിന്നെ മേൽ ചാടി വീഴുവാൻ നിൽക്കുന്ന ചില സിംഹത്തെ പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളെ ദൈവം ആ കൈയെഴുത്ത് മായ്ക്കുവാൻ പോവുകയാണ്. ആ കൈയെഴുത്തുകളെ മായിച്ചുകൊണ്ട് പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കത്തക്കവണ്ണം അടയാളം വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ചിലരോട് ദൂതറിയിക്കുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മക്കൾ ഹല്ലേലൂയ. അവകാശങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അവകാശികളും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. പ്രൈസ് ദ ലോർഡ്. അതെ, ഈ അടിമയെ വിടുവിച്ചതുപോലെ യേശു നമ്മെ വിടുവിച്ചു. വിടുവിപ്പാൻ പ്രാപ്തനാരെ യേശു, വിടുവിപ്പാൻ പ്രാപ്തൻ. കൈയെടുത്ത് മായ്പാൻ പ്രാപ്തനാരെ യേശു. കൈയെടുത്ത് മായ്ച്ച് എന്ത് ചെയ്തു? അത് ഒന്നുകൂടെ വായിച്ചാട്ടെ, 2:14. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ച് മായിച്ച് ക്രൂശിൽ തറച്ച്. എവിടെ തറച്ചു? ക്രൂശിൽ തറച്ചു. പിന്നെ അടുത്തത്, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെപ്പിച്ചു. നിന്നെ കൊണ്ട് കഴിയാത്തത് സ്വർഗത്തിലെ ദൈവം വാഴ്ചകൾ, അധികാരങ്ങൾ. ഇന്ന് രാത്രി അതിൻ്റെ ബന്ധനങ്ങൾ കർത്താവ് ഒഴിച്ചു മാറ്റുകയാണ്. ആമേ. ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് എന്ത് ചെയ്തു? അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് ഇന്ന് രാത്രി ചില വാഴ്ചകളെയും അധികാരങ്ങളെയും മാറ്റിക്കൊണ്ട്, അതിൻ്റെ ആയുധങ്ങളെ മാറ്റിക്കൊണ്ട് സ്വർഗീയ കൃപയാൽ നമ്മെ നിറയ്ക്കുവാൻ ആമേ വിശ്വസ്തനായി നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയാ. ചില ശത്രുവിൻ്റെ വാഴ്ചയുടെ അധികാരങ്ങളെയും അതിൻ്റെ ആ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിൽ അതേ അതിന്മേൽ ജയം കൽപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പിശാചിൻ്റെ ആയുധവർഗം എന്ന് പറഞ്ഞാൽ അതൊക്കെ ധാരാളമായിട്ട് ആശയങ്ങൾ പറയേണ്ടതാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി അത് ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് എന്നെ അവസാനിപ്പിക്കുന്നു. ഗലാത്തി ലേഖനം 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വതന്ത്രരാക്കി. ഞാൻ പറഞ്ഞല്ലോ, പുറത്തു കൊണ്ടുവന്ന് അവനെ ഫ്രീ ആയിട്ട് വിട്ടു. ലൂട്രോ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പ്രീസ്. അടുത്തത്, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ പിന്നെയും
പ്രൈസ് ദ ലോർഡ്. നമ്മെ കർത്താവ് സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ തന്നെ എന്തു ചെയ്യണം? ഉറച്ചു നിൽക്കണം. പിന്നെ ഈ അടിമ മുഖത്തിൽ എന്തു ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. സാധ്യതകളുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എനിക്കറിയാം ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അടിമ ദുഃഖം പിന്നെയും കിടപ്പുണ്ട്. ചില പ്രിയപ്പെട്ടവർ ആ ചന്തയിൽ നിന്ന് പുറത്തു വന്നെങ്കിലും പിന്നെയും സാഹചര്യം കിട്ടുമ്പോൾ ചന്തയ്ക്കകത്ത് കയറി അവിടെ കളഞ്ഞതൊക്കെ എടുക്കുന്നതൊക്കെ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്വാതന്ത്ര്യരായ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പിന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമനഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഞാനതിന് ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കും. സ്തോത്രം. നമ്മൾ ഈ സ്കൂട്ടർ ഓടിക്കുമല്ലോ. അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം തിരിയിക്കാം. അത് ഒരു ഡിസ്കിൽ അനേക ബോൾ ബിയറിങ് ഇങ്ങനെ ആ ഡിസ്കിൻ്റെ അകത്ത് കിടക്കുക. ഞാനത് സ്കൂട്ടർ നന്നാക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ബോൾ ബിയറിങ് ആ സ്കൂട്ട് ആ ഡിസ്കിൻ്റെ അകത്ത് ആ ബെയറിങ്ങിന് ആ ബോൾ ബെയറിങ്ങിന് യഥേഷ്ടം കറങ്ങാം. പക്ഷേ ഡിസ്കിൻ്റെ പുറത്ത് പോയാൽ ആ ഈ ഹാൻഡിൽ വേണ്ടവണ്ണം ഉപയോഗിക്കാനൊക്കെ അത് വരും. പ്രൈസ് ദ ലോർഡ്. പക്ഷേ ഡിസ്കിൻ്റെ അകത്ത് ആയിരിക്കുന്നിടത്തോളം കാലം അതിന് യഥേഷ്ടം തിരിയാം. കൃപയുടെ ഡിസ്കിൽ ആ നീ ആയിരിക്കുന്നിടത്തോളം കാലം കൃപയുടെ ഡിസ്കിൽ കടന്ന് കറങ്ങാം. പുറത്തു പോകരുത്. പ്രൈസ് ദ ലോർഡ്. പുറത്തു പോയാൽ അത് അപകടകരമായി തീരും, പ്രയോജനമില്ലാത്തതായി തീരും. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ചത് എന്തിനു വേണ്ടി എന്നുള്ള ബോധ്യതയിൽ നിറഞ്ഞു നിൽപ്പാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ചെല്ലൂടെ സംസാരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിപ്പാൻ. ഇന്ന് രാത്രിയിൽ ചില പ്രീസായി നിൽക്കുന്ന ദുഷ്ടന്റെ അവകാശവാദങ്ങൾ, ചില ഭയത്തിൻ്റെ ശക്തികൾ, ചില നിരാശയുടെ ശക്തികൾ, ചില നിർവികാരതയോടെ നിൽക്കുന്ന ആ അനുഭവത്തിൻ്റെ ശക്തികൾ ഇന്ന് രാത്രി യേശു മോചിപ്പിച്ചതിനെ ഫ്രീ ആക്കിക്കൊണ്ട് ഹല്ലേലൂയ അവിടെ മേൽ ജയം കൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ മക്കൾ അല്പസമയം ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ചില രോഗബന്ധനങ്ങൾ അടിയട്ടെ, ചില ക്ലേശങ്ങൾ വിട്ടുപോകട്ടെ, ചില ഭയത്തിൻ്റെ ശക്തികൾ വിട്ടുപോകട്ടെ, ചില വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും അവകാശവാദങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും വാ തുറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഉടിരിമന കടകചുരമാൽ ഹല്ലേലൂയ 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 കൃപ 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 യേശുവിന്റെ നാമത്തിൽ ആമേ രോഗശക്തികൾ ആമേ വിടവാങ്ങട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അടിഞ്ഞു മോചിതരായി ഫ്രീ ആയി ദൈവത്തെ സ്തുതിക്കട്ടെ. ആർദമേ വിടുവിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം തന്ന ദൈവദാസന് നന്ദി. പ്രൈസ് ദ ലോർഡ്.